ഏത് സമയത്തും
ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായി തീരുവാണ് എല്ലാ ശാരീരമായ ഐശ്വര്യമായ ദൈവം തന്നെ അനുഗ്രഹിച്ചു മാറാകണമേ എന്നും ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ നിയോഗത്തിൽ ശാരീരിക സ്വാതന്ത്ര്യ ശുശ്രൂഷ അനുഭവിക്കുവാൻ അവരെയും ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കാലം കർത്താവെ സഭയെ ശുശ്രൂഷിക്കുന്ന രാജ്യസമയം കടന്നു വരുവാൻ ദൈവമിടയാക്കിയല്ലോ. ഒരുമിച്ച് ഞങ്ങൾക്ക് നല്ല കുടീരനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങൾ സമ്പൂർണമായി എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കൂടെ ഈ ഭൂമിയിൽ എടുക്കുവാൻ വലിയവനായ ദൈവം ആരെയും ശക്തനുമായി ലയിപ്പിക്കുന്നു. ഇത്രത്തോളം വളർത്തുവാനും പഠിപ്പിക്കുവാനും ഇടയാക്കിയല്ലോ സ്തോത്രം. ആരമായ കർത്താവെ മനുഷ്യരേഖനായിരിക്കുന്നു നന്നല്ലെന്ന് അവിടുന്ന് കൽപ്പിച്ച ശുശ്രൂഷ ഇന്ന് പിന്തുടരുവാൻ ഞങ്ങൾക്കും ഇടയാക്കിയത് കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവാസന്മാരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ദൈവം അടിയുടെ പ്രാർത്ഥന ശ്രവിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ ആവശ്യങ്ങളും നടന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയവനായ ദൈവം യാത്രയെല്ലാം സൂക്ഷിക്കണം. ശുശ്രൂഷ ആദരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമുണ്ട്. എല്ലാം തിരുനാമത്തിനും ആത്മീയ സന്തോഷത്തിനുമായി തീരുവാൻ സഹായിച്ചു. ഭൗതികമായും ആത്മീയമായും എല്ലാ നിലയിലും ഞങ്ങളെ സഹായിച്ചതിനാൽ മാറ്റവും കൂത്തും അവിടെ തന്നെ എടുക്കണം. എല്ലാം കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും വിശേഷാൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടും ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയോടും ആദ്യോടന്തം ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ ഈ സമയം വരെയും ദൈവം അവരെ സൂക്ഷിച്ചതുകൊണ്ട് സ്തോത്രം.
അനുഗ്രഹിക്കപ്പെട്ടതായ ആമേ നന്മകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും വിദ്യാഭ്യാസവും ആരോഗ്യവും ആയുസ്സും ദൈവം അവർക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആമേ കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ എല്ലാവിധമായ നന്മകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേ ഇന്ന് പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി സ്വർഗം തീർക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നടത്തുവാനായി കടന്നു വന്ന കർത്തദാസനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തിയോടെ ഇന്ന് പകൽക്കാലം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും ദൈവം സഹായിക്കണമേ. സംഗീത ശുശ്രൂഷകളെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവർ മേൽ ജാതിരവിധമായ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നും ഉണ്ടാകാതെ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കൃപ നൽകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപേക്ഷകളും യാചനകളും അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക്. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ആ സമയത്ത് നിയുക്ത വധുവരന്മാർ അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിരിക്കും. ഗായസംഘം ഈ ഗാനം പാടുമ്പോൾ നിയുക്ത വധുവരന്മാർ തനിച്ചോ അവരുടെ മാതാപിതാക്കളാൽ ആനയിക്കപ്പെട്ടോ അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കാവുന്നതാണ്. എല്ലാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ, ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവരേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. Thank you.
സൗഖ്യദായകൻ യേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എൻ്റെ നാഥ എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എൻ്റെ നാഥ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യോഗ്യൻ നീ സ്തുതികൾക്കു യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ ഗാനങ്ങൾ ആലപിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ ഷാജു ചെന്നപ്പേട്ട ടീമാണ്. പ്രിയപ്പെട്ടവരെ ഈ മീറ്റിങ്ങിലേക്ക് അവരുടെ ടീമിനെ സ്വാഗതം ചെയ്യുന്നു. ലൈവ് പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോ ടീം പ്രിയ ജസ്റ്റിനും ടീമും അവരോടും ഞങ്ങളുടെ പ്രത്യേകമായ സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കുകയാണ്. വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ നമ്മുടെ ശുശ്രൂഷകൾ അറിയാവുന്നതുകൊണ്ട് ആ നിലയിൽ അവർ നമ്മളോട് സഹകരിക്കും. കർത്താവ് അവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാന്യ ദൈവദാസൻ പി ജി ജെയിംസ് അവരുകളാണ്. കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കലഞ്ഞൂർ ബ്രദർ സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായിരിക്കുന്ന പ്രിയ ബഹുമാന്യ ഗായസ് മാധിച്ച അങ്കിളാണ് കർത്താവിൻ്റെ ദാസനെയും സ്വാഗതം ചെയ്യുന്നു. മറ്റ് വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ മൈലം സഭയുടെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള ഹൃദയംഗമായ സ്വാഗതം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ദൈവവചന വായനയോടുകൂടെ തുടർന്നുള്ള ശുശ്രൂഷകൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് ബഹുമാന്യ ദൈവദാസൻ സന്തോഷ് മാത്യു അവരുടെ ദൈവവചന പഠനത്തിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 45 സങ്കീർത്തനം വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥകനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരക്കിക്കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിൻ്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തെരുമാറാകട്ടെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിൻ്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കും ഉള്ളതാകുന്നു. നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രതയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിൻ്റെ അടുക്കിൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നുമെന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ, ആമേൻ. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് രണ്ട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ആദ്യമായിട്ട് കലഞ്ഞൂർ ബ്രദർ സഭയിൽ എൽഡേഴ്സിലൊരാളായിരിക്കുന്ന കെ ജി സാമുലച്ചാനും, അതിനുശേഷം മൈലം സഭയിലെ എൽഡേഴ്സിലൊരാളായിരിക്കുന്ന പ്രിയ കുഞ്ഞുമോനച്ചാനും, ഈ രണ്ട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ക്രിസ്തു യേശുവിൽ ഞങ്ങളത്തിന് പരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ദിവസം രാവിലെ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കഴിഞ്ഞ നാളുകളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിച്ച പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് ഈ ഹോളിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തക്ക ഇടയാക്കി നന്ദിയോടെ സ്തോത്രം. തന്ന എല്ലാ ക്ഷേമത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു.
പ്രിയമായ കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ 10-ാം തീയതി അനുഗ്രഹമായി നടന്നു. ആ നേരത്തെ അന്നത്തെ തീരുമാനപ്രകാരം ഇന്ന് വിവാഹ ദിവസത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ളതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ലീഡ് ചെയ്യുന്ന കർത്താവിനെ ധാരാളമായി സഹായിക്കണമേ. കർത്താവെ, തിരുവാതിരം സംസാരിക്കുന്ന ദാസനോട് കൂടെ ഇരിക്കണമേ. ജനത്തിന് ആവശ്യമായ ദൈവത്തിന് നൽകണമേ. ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്ന ദാസനായ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങൾ കൂടെ ഇരുന്ന് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാന്യമായി നടപ്പാൻ തിരുനാമത്തിപ്പിടിയാക്കണം. പ്രിയ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. പ്രിയനോർ പ്രാർത്ഥിക്കുന്നു. ചെറുപ്രായത്തിലെ കർത്താവിനെ രക്ഷിതാവ് അംഗീകരിച്ച് ദൈവസഭയുള്ള കൂട്ടായ്മയിലായിരിക്കാൻ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. വിവാഹപ്രായമായപ്പോൾ അതിനുള്ള ക്രമീകരണം ദൈവം ഒരുക്കി തലമുറകളെ അനുഗ്രഹം ദൈവം ഇന്ന് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് ദൈവം വഴിയെടുത്ത കവയ്ക്കായി സ്തോത്രം. പ്രിയ റോയിയോർ പ്രാർത്ഥിക്കുന്നു. പ്രിയ ജെസ്സിയോർ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ കുടുംബത്തെ എനിക്ക് താനെ കൊടുത്ത മകൾക്കായി സ്തോത്രം. ഇന്ന് വിവാഹവേദിയിലേക്ക് അമ്മാളെ കൊണ്ടുവരാൻ ആ കുടുംബത്തിനിടയാക്കി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രിയമകൻ ജോബിക്കായി സ്തോത്രം. അവൻ്റെ മാതാപിതാക്കൾക്കായി സ്തോത്രം. പ്രിയമകനും കർത്താവിനെ രക്ഷിതാവ് അംഗീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന സ്ഥലത്ത് വഴി കർത്താവിനെ ആരാധിപ്പാൻ എനിക്കിരിക്കട്ട് കർത്താവ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ നല്ല വിദ്യാഭ്യാസം ലഭിക്കാനൊക്കെ ദൈവം ഇടയാക്കി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ആത്മീയ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന വലിയ താല്പര്യത്തിനായി സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ സുരക്ഷയുടെ ഏറ്റവും മാന്യമായി അനുഗ്രഹം നടന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെന്ന് പിന്തോട്ടിൽ ഇറങ്ങി വന്ന് മാതാവുമാരെ യോജിപ്പിച്ച് കുടുംബ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവം ഇന്നും തലമുറ അനുകരിച്ച് കുടുംബം നൽകുന്നതിനെ നന്ദിയോട് സ്തോത്രം. സകല മൗത്വവും അവിടെ നിൽക്കണം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറെ നമുക്ക് അപേക്ഷിക്കുന്നു. കൃപോന്തി കേൾക്കുമാറാകണമേ. ആമേൻ. ദേശത്തും രാജ്യങ്ങളിലും കൊറോണ വൈറസിൻ്റെ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ ഇളിയവരായ ഞങ്ങൾക്ക് ഇതുവരെയും കർത്താവ് കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്ക് നിക്ഷേമത്തോടുകൂടെ ഇരു സഭകളിൽ നിന്നും ബന്ധുമിത്രാദികൾക്ക് ചർച്ചക്കാർക്ക് അയൽവാസികൾക്ക് എല്ലാവർക്കും കടന്നു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നിങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ കർത്താവ് അവരെ കൂട്ടിച്ചേർക്കുവാൻ കടന്നു പോവുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഒരു പുതിയ കുടുംബം ഭൂമിയിൽ ഉടലെടുക്കുവാൻ പോവുകയാണല്ലോ. അതിനായി ഞങ്ങൾ സാക്ഷികളായി, ഞങ്ങൾ സഭയായി, ഞങ്ങൾ ബന്ധുക്കളായി, ചർച്ചക്കാരായി എല്ലാവരും കടന്നു വരാൻ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം പറയുന്ന പോലെ മനുഷ്യനേകനായിരിക്കും നന്നല്ല, തക്കത തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഏദനിൽ തുടങ്ങിയ ആ ശുശ്രൂഷ. കർത്താവേ, നീ ഒരവസരം കൂടെ, ഒരു കുടുംബം കൂടെ അല്പസമയം കഴിയുമ്പോൾ കർത്താവേ ഉടലെടുക്കാൻ പോവുകയാണല്ലോ. അതിനുവേണ്ടി കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് തക്ക സമയത്ത് വഴിയൊരുക്കി തന്നതിനായി സ്തുതിക്കുന്നു. കർത്താൽ കർത്താവേ അത് നടത്തുവാൻ പോകുന്ന കർത്തൃദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപയിൽ ദൈവവചനം സംസാരിപ്പാൻ കർത്താവെ കടന്നു വന്നവർക്കും പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. അതുപോലെ ഗായകസംഘമായി കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങളൊക്കെ പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതുപോലെ കർത്താവെ മറ്റ് സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം, സഹോദര സഹോദരന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ കർത്താവെ മുപ്പിരിച്ചടൽ അറ്റുപോകയില്ല എന്ന് പറയുന്ന പോലെ അവിടുന്ന് ഒന്നാമനായി നിന്ന് കർത്താവെ അതിൻ്റെ ശുശ്രൂഷകളെ നൽകിത്തരണമേ. അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഭാരപ്പെടേണ്ട. ആ ദൈവം ഇന്നും ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും നൽകി അടിയങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായ സ്തോത്രം. സകല കാര്യങ്ങളും തിരുസന്നിധിയിലേക്ക് തരുന്നു കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഈ മാസം 10-ാം തീയതി കലഞ്ഞൂർ ബ്രദർ സഭയുടെ ചുമതലയിൽ പ്രിയ ജോബിയുടെയും പ്രിയമകളുടെ റിനുവിൻ്റെയും വിവാഹ നിശ്ചയം നടത്തപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ സഭയായി വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷ ഇന്ന് നടക്കുന്നത് മൈലം ബ്രദറൻ സഭയുടെ ചുമതലയിലാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കറിയാം ദൈവമക്കളുടെ ഏത് ശുശ്രൂഷയിലും ദൈവവചനത്തിനാണ് പ്രാധാന്യം. അതിൻ്റെ കാരണം കഴിഞ്ഞ നാളുകളിൽ ദൈവജനത്തെ നടത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവജനത്തിൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നത് തിരുവചനമാണ്. ഈ തലമുറകളെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് കൃപ ലഭിച്ചത് ദൈവവചനത്താലാണ്. അതുകൊണ്ട് ഞങ്ങളെ നിലനിർത്തിയ, ഞങ്ങൾക്ക് ജീവനാധാരമായ തിരുവചനമാണ് ഞങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നത്. ആ അനുഗ്രഹീതമായ വചനം തുടർന്ന് നാം കേൾക്കുവാനായിട്ട് പോകുകയാണ്. കലഞ്ഞൂർ ബ്രദറൻ സഭയിൽ എൽഡേഴ്സിലൊരാളായിരിക്കുന്ന പ്രിയ ഗായസച്ചാൻ ഗായസ് മാത്യു അവരുകൾ ആ ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടുകൂടെ പ്രിയ കുഞ്ഞുങ്ങളും കടന്നു വന്നെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൽ ബഹുമാന്യ ദൈവദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇവിടെ കടന്നു വരുവാനും പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിപ്പാനും കർത്താവ് എനിക്കും കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ ആദ്യമായിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. ഈ പ്രിയ മകൾ റിനുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവ കൃപയിൽ ദൈവ പൈതലായിട്ട് അവൾ കലഞ്ഞൂർ സഭയോടുള്ള ബന്ധത്തിൽ വളർന്നു വന്നവളാണ്. പ്രിയ റോയിയുടെയും ജെസ്സിയുടെയും ഏക മകളാണ് അവൾ. അവളുടെ ചെറുപ്രായം മുതലേ എനിക്കറിയാം. പ്രതികാലേ കഴിഞ്ഞ 6 വർഷമായി ഞാനത് നാട്ടിലെത്തിയതിന് ശേഷവും മിക്കവാറും എല്ലാ കുടിവരവുകൾക്കും കടന്നു വരികയും സഭയിലെ വളരെ ശാന്തതയോടെ കടന്നു വന്ന് എല്ലാ കുടിവരവുകൾക്കും സംബന്ധിക്കുകയും തന്നാലാവോളം ദൈവനാമഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പൈതലാണ്. അവളുടെ വിവാഹത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളും വ്യക്തികളായിട്ട് ആ വിഷയം പ്രാർത്ഥിച്ചതാണ്. തക്ക സമയത്ത് കർത്താവ് കാര്യങ്ങൾ ഒരുക്കി ഈ പ്രിയമകൻ ജോബിയെ കർത്താവ് ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമകനായിട്ടും കഴിഞ്ഞ ദിവസം ഉറപ്പിനുള്ള ബന്ധത്തിൽ താൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവ ആത്മീയന മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട് ദൈവനാമഹത്വത്തിന് വേണ്ടി അവൻ അറിഞ്ഞിടത്തോളം ദൈവസഭയോടുള്ള കൂട്ടായ്മയിൽ തന്നാലാവോളം ബാലസംഘത്തോടും YMF-നോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. തൻ്റെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്ന സ്ഥാനത്തും സാക്ഷിയായിട്ട് നിലകൊള്ളുന്നു എന്ന് കേട്ട് ദൈവത്തെ സ്തുതിക്കുവാന് കർത്താവ് കൃപ ചെയ്തു. ഇന്നവരുടെ വിശുദ്ധ വിവാഹം നടക്കുകയാണ്. അതെല്ലാ നിലയിലും ഏറ്റവും അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പൽകാലം കൃപ ചെയ്യട്ടെ എന്ന് ഞാനും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വന്ന് ഒരു വേദഭാഗം വായിക്കാം. പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. 1 പീറ്റർ 3:7 അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. അതിൻ്റെ 1-ാം വാക്യം മുതലേ വായിക്കേണ്ടതാണ്. ഭാര്യമാരോടുള്ള ഭാര്യമാർക്കുള്ള കടപ്പാടുകളാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ 7-ാം വാക്യം തുടങ്ങുന്നത് അങ്ങനെ തന്നെ
എങ്ങനെ തന്നെ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1 മുതൽ 6 വരെ ഭാര്യമാരോട് പറഞ്ഞു എങ്ങനെ അവർ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണമെന്നാണ് ഈ ഒരു വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് വിവരിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ഭാഗത്തെ കടന്നു വരുന്നതിന് മുമ്പ് ഭാര്യമാരുടെ കർത്തവ്യങ്ങളിൽ ചില വേദഭാഗങ്ങൾ നോക്കി വേഗത്തിൽ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് കടന്നു വരാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന് ആധാരമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2:18 നമുക്ക് വായിക്കാം. ഞാൻ വേദഭാഗങ്ങൾ എടുക്കുന്നില്ല, ഞാനത് കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് അത് വേഗത്തിൽ പറഞ്ഞു പോകുവാൻ തക്കവണ്ണമാണ് താല്പര്യപ്പെടുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. നമ്മളിപ്പോൾ പ്രാർത്ഥനയിലും ഓർത്താണ് തക്ക തുണയെ കർത്താവ് ഒരുക്കുന്ന കാര്യം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ആർക്കാണ് തുണയായിട്ടിരിക്കേണ്ടത്? മനുഷ്യൻ ഏകനായിട്ടിരുന്നു, അതുകൊണ്ട് അവനൊരു തുണയായിട്ടാണ് അവയെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രിയ മകള് ഈ പ്രിയ മകന് തുണയായിട്ട് ആകുവാൻ തക്കവണ്ണം ആണ് കർത്താവ് കൃപ ചെയ്തത്. ഭാര്യ ഭർത്താവിന് തക്ക തുണയായിട്ട് ആയിരിക്കണം വർദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത്. വെറും തുണയോ അല്ലെങ്കിൽ ഒരു ഇണയോ അല്ല, തക്ക തുണ എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ തുണ എന്ന വാക്കിന് യോജിച്ച സഹായി എന്ന് നമുക്ക് അർത്ഥമാക്കുവാനായിട്ട് കഴിയും. പ്രിയ മകനെ യോജിച്ച ഒരു സഹായിയായിട്ട് മകളിരിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പുരുഷനോടൽപ്പം നിൽക്കുന്ന ഏറ്റവും അടുത്ത അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ സഹി അല്ലെങ്കിൽ സന്തത സഹചാരിയായിട്ടിരിക്കുന്ന ഒരുവളാണ് ഈ ഭാര്യ എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ തുണ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തെ വചനത്തിലെ കർത്താവ് നമുക്ക് തുണ എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴേ ആ തുണ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സഹായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നെ തൊടും. ഈ വേദഭാഗങ്ങൾ പറഞ്ഞ് കർത്താവിനോട് ഭാര്യയെ കമ്പയർ ചെയ്യുകയല്ല, ആ തുണ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് റിനു പ്രിയ ജോവിക്ക് തക്ക തുണയായിരിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ പാർക്കുന്ന ഒരു ആത്മമൃത്തം. ഇവർക്ക് പല വിവാഹാലോചനകൾ വന്നിരിക്കാം, എനിക്ക് തന്നെ അറിയാം മകൾക്കും പല ആലോചനകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ തക്ക തുണയെ ഒരുക്കുന്നത് അത് ദൈവമാണത് ഒരുക്കുന്നത്. അത് ഏദനിൽ തുടങ്ങി ഇന്നും അത് തുടർന്നു വരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ജോബിക്ക് ഒരുക്കിയ തക്ക തുണയാണ് ഈ പകൽ ആ പ്രകാരം ജീവിപ്പാൻ കർത്താവ് അവളെ സഹായിക്കട്ടെ. വേഗത്തിൽ അടുത്ത വേദഭാഗത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 3:16 രണ്ടാം ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. രണ്ട് കാര്യങ്ങളിവിടെ കാണും. ഒന്ന്, ഭാര്യയുടെ ആഗ്രഹം ഭർത്താവിനോട് ആയിരിക്കണം. ഭാര്യയുടെ ആഗ്രഹം ഭർത്താവിനോട് ആയിരിക്കണം. കഴിഞ്ഞ നാളുകളിൽ റിനുവിന് അനേക ആഗ്രഹങ്ങൾ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് പ്രകാരം ജീവിച്ചു. ഇനി മുതൽ ഒരു ഭർത്താവുണ്ട്, നിന്റെ ആഗ്രഹം അവനോടായിരിക്കണം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം ഹൗവ തിന്നു. അവളുടെ ആഗ്രഹപ്രകാരം ഭർത്താവിനോട് അവൾ ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് പാപം ചെയ്തു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. അതിൻ്റെ പരിണിത ഫലം എന്തെന്ന് നമുക്കറിയാം, അത് വിവരിക്കേണ്ട കാര്യമില്ല. ഇനി നിന്റെ ആഗ്രഹം മാത്രം പോലെ പ്രവർത്തിക്കരുത്. ആഗ്രഹങ്ങളാകാം, അതിന് കുഴപ്പമില്ല. എന്നാൽ വിവാഹിതരായ സ്ത്രീകൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാതെ കുടുംബജീവിതത്തിൽ ഭർത്താവിനോട് ആലോചിച്ച് യോജിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട്. അവിടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവൻ നിന്നെ ഭരിക്കും. ഭാര്യ ഭർത്താവിനാൽ ഭരിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവം അനുശാസിക്കുന്നത്. പലപ്പോഴും അയ്യോ അത് വേണ്ട, ഭരിക്കാൻ മാത്രം വരരുത്, ഇതാണ് ഇന്ന് പലരുടെയും പ്രശ്നമായിട്ടിരിക്കുന്നതെന്ന് പല കുടുംബങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരാളുടെ ഭരണം മറ്റപ്പോൾ ഒരാളിന് പലപ്പോഴും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല എന്ന് വരികയില്ല. അവർ നോക്കുന്നത് എനിക്കെന്താ പഠിപ്പില്ലേ, എനിക്ക് സൗന്ദര്യമില്ലേ, എനിക്ക് സ്വത്തില്ലേ, അതുകൊണ്ട് ഞാനൂടെ ചേർന്ന് പോരാ,
ഭരണം ഭർത്താവിൻ്റെ കരങ്ങൾ. ഭരണം സുഗമമായിട്ട് നടക്കണമെങ്കിൽ ഈ ഭരിക്കുന്ന ആളിനെ കീഴ്പ്പെട്ടിരിക്കണം. ലോകപ്രകാരം അങ്ങനെ തന്നെയാണ്, ഭരണകർത്താവിൻ്റെ കീഴിൽ ആയിരിക്കണം ഭരിക്കപ്പെടുന്നവരെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം അതിനും നമുക്ക് ദൈവവചനത്തിൽ വാക്യങ്ങളുണ്ട്. നാം ഇന്ന് വായിച്ച ആ പത്രോസിൻ്റെ ലേഖനം 3:1 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഇതേ വിഷയം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എഫ് എസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതൊന്നും വിവരിക്കേണ്ട കാര്യമില്ലെങ്കിലും എഫ് എസ് ലേഖനം 5:24 പറയുന്ന സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിപ്പീൻ. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഇവിടെ ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. അതിൻ പ്രകാരമാണ് പ്രിയ മകൾ റിനു അല്ലെങ്കിൽ സഹോദരിമാർ അങ്ങനെ ആയിരിക്കണം എന്ന് കാണുന്നത്. എന്നാൽ കീഴടക്കുവാൻ ഒരിക്കലും ജോബിക്ക് അവകാശമില്ല. സ്നേഹിക്കുക, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, താനേ കീഴടങ്ങിക്കൊള്ളും എന്നുള്ളതിൻ്റെ ആദർശം. റിനു ഇതുവരെയും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ജീവിച്ചു. ഇനിയും സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഭരിക്കുവാൻ ഒരു ഭർത്താവുണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഭരണം എപ്പോഴും പുരുഷനിൽ തന്നെ ആയിരിക്കണം. ഭാര്യമാരോട് അഭിപ്രായങ്ങൾ ആരായണം, അന്യോന്യം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് പല ഭവിഷ്യത്തുകളും നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ നിന്നെ ഭരിക്കും. തുടർന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12:13 കൂടെ വേഗത്തിൽ ഒന്ന് കടന്നു പോകാം. അവിടെ നീ എൻ്റെ സഹോ 12:13 ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. വിവേകത്തോടുകൂടെ ഭാര്യമാരോട് വസിക്കണം എന്നുള്ളതാണ് ദൈവിക ഭക്തി. ദൈവിക പദ്ധതിയിൽ ഭാര്യമാർക്കുള്ള സ്ഥാനം മനസ്സിലാക്കി അവരോട് സ്നേഹവും ധർമ്മവും പരിഗണിച്ച് ബുദ്ധിയോടുകൂടെ അല്ലെങ്കിൽ പരസ്പര ധാരണയോടുകൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇവിടെ ഒരു പ്രയോഗമുണ്ട്, കൂടെ വസിക്കണം. വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ, അത് ഭർത്താക്കന്മാരോടുള്ള ഒരു ഉപദേശം ആണ് എന്ന് നമുക്ക്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകരുതെന്നല്ല, ഇന്ന് നാം ഈ നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ കാണുന്നത് ഈ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കൊന്നും സമയമില്ല. എപ്പോഴും ഓടി നടക്കുകയാണ്, മക്കളോടും ഭാര്യമാരോടും കൂടെ ഇരിപ്പാനൊന്നും സമയമില്ല, ഓരോ കാര്യത്തിനും ഓടി നടക്കുകയാണ്. എന്നാൽ ഇവരെ വീട്ടിൽ സഹോദരിമാർ അല്ലെങ്കിൽ കുടുംബത്തോടുകൂടെ സമയം ചെലവഴിക്കുക. എന്നാൽ ഞാനിവിടെ വായിച്ചപ്പോഴും ഞാൻ ഓർക്കും, ഈ കൊറോണ കാലം വന്നുകൊണ്ട് മിക്കവാറും എല്ലാവരും ഇപ്പം വീട്ടിലിരിക്കുക, പലരുടെയും കംപ്ലൈൻറ്റൊക്കെ മാറി. ഇതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ടുകൂടെ സംഭവിക്കുന്നതാണ്. ഇതിനൊക്കെ ഈ മാറ്റം വന്ന് കൂടി വന്ന് ആരാധിപ്പാൻ രഹസ്യ പ്രവർത്തനങ്ങളെ തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല ഭാര്യമാരോട് കൂടെ വസിക്കുക, സമയത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, അങ്ങനെ സമയം കണ്ടെത്തുവാൻ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും കഴിയേണ്ടതാണ്. മാത്രമല്ല അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീജനം ബലഹീന പാത്രമാണ്, അവർ ജീവൻ്റെ കൂട്ടവകാശി, ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് എന്നുള്ളത് മറന്നുപോകാതെ ഉള്ള ഒരു സമീപനമായിരിക്കണം ഭാര്യമാരോടുകൂടെ അല്ലെങ്കിൽ ആയിരിക്കേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല, എന്നാൽ അവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം അവസാനത്തെ ഭാഗമാണ്, ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണം. ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കണം. ലോകമനുഷ്യന് വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഇതിനെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവമക്കൾക്കോ ദൈവവചനം അനുശാസിക്കുന്ന എന്തുവാ, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന് തന്നെയാണ്. ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയെ ബഹുമാനിക്കുക തന്നെ വേണം. ഇതിൻ്റെ അർത്ഥം നോക്കാനായിട്ട് കമൻട്രിയോ അല്ലെങ്കിൽ ഡിക്ഷണറിയോ ഒന്നും പറയണ്ട, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അതേപടി അനുസരിക്കുവാൻ തക്കവണ്ണം വിശ്വാസികളായ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഭാര്യയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നുള്ള ബഹുമാനം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്നേഹത്തിൽ നിന്ന് വരുന്ന ബഹുമാനം. എഫിസലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ, അതുപോലെയുള്ള സ്നേഹം പകർന്ന് ആ സ്നേഹത്താൽ സ്നേഹത്തോടെ മാന്യമായിട്ട് ആ സ്ത്രീയോട് അല്ലെങ്കിൽ ഭാര്യയോട് ഇടപെടണമെന്നുള്ള, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി കയർക്കുകയോ തട്ടിക്കയറുകയോ ചെയ്യാതെ സൗമ്യതയുടെ ആത്മാവിൽ. അനേക ഭവനങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതാ, കോപം വന്നു കഴിയുന്നുടനെ ഭാര്യയോട് തട്ടിക്കയറുന്ന സ്വഭാവം, അതല്ല.
സൗമ്യതയുടെ ആത്മാവിലെ ബഹുമാനം കൊടുത്തുകൊണ്ട് അതാണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തോടും പരസ്പര ധാരണയോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ വിവാഹം ഒരു വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതിവിദൂര ഭാവിയിൽ നടക്കുവാനായിട്ട് പോകുന്ന ഒരു വിവാഹം. ക്രിസ്തു എന്ന ആത്മ മണവാളൻ തൻ്റെ മണവാട്ടിയായ സഭയെ വേളികഴിക്കുവാൻ തക്കവണ്ണം മധ്യാകാശത്തിൽ വരുവാനായിട്ട് പോവുകയാണ്. സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാളുകളിലാണ് പ്രിയ ദൈവനമേ നാം എത്തിയിരിക്കുന്നത്. വെളിപ്പാട് ഉത്സവം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രിയ ദൈവനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം, അവൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാം, നമ്മുടെ പ്രത്യാശയെ നമുക്ക് പുതുക്കാം. ഇവിടെ വന്നൊരു വിവാഹത്തിന് സംബന്ധിച്ച് ഭക്ഷണം കഴിച്ചു പോകുകയല്ല, നമ്മുടെ പ്രത്യാശയിൽ നിന്ന് ഒന്ന് പുതുക്കി കടന്നു പോകുവാൻ വിശ്വാസികളായ എല്ലാവർക്കും അവിടുന്ന് കർത്താവ് കൃപയിട്ടെ. മാത്രമല്ല, എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീർന്നിട്ടില്ല എങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ഇനിയും ആ കാലം വൈകിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നു. നമുക്ക് മാത്രമല്ല, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരൊന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവവചനം അനുശാസിക്കുന്നു. നിനക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമകനായി മകളായി തീരുക. കർത്താവിന് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. പ്രിയ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് പ്രഥമ സ്ഥാനം നൽകി പ്രാർത്ഥനയ്ക്കും വചന ധ്യാനത്തിനും സമയം കണ്ടെത്തുകയും ദൈവത്തെ ആരാധിച്ചും കൂട്ടായ്മ ആചരിച്ചും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലെ സാക്ഷികളായിട്ട് നിന്നുകൊണ്ട് ഇരു ഭവനങ്ങൾക്കും നിങ്ങൾ അനുഗ്രഹപാത്രമായിട്ട് ഇരു സഭകൾക്ക് അനുഗ്രഹപാത്രമായിട്ടിരുന്ന് മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പ്രിയ റോയി ഷമുലിനോടും കുടുംബത്തോടും, അതുപോലെ കലഞ്ഞൂർ ബ്രദറൻ സഭയിലെ ചുമതലപ്പെട്ടവരോടും, മൈലം സഭയിലെ ചുമതലപ്പെട്ടവരോടുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ഗാശ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ ആലോചനകൾ നമ്മളെ കേൾപ്പിച്ചു. ഈ കേട്ട വചനം പ്രത്യേകാൽ പ്രിയ കുഞ്ഞുങ്ങൾക്കും കടന്നു വന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം.
രാജാധിരാജാവോ നീ, രാജാധിരാജാവോ നീ, എന്നും കർത്താവേ കർത്താവും നീ, രാജാധിരാജാവോ നീ, രാജാധിരാജാവോ നീ, എന്നും കർത്താവേ കർത്താവും എന്നെയും സ്നേഹിച്ചതത്ഭുതമത്ഭുതമേ ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതമത്ഭുതമേ സുന്ദര രക്ഷകനേ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തുടർന്ന് വിവാഹ ശുശ്രൂഷ നടക്കേണ്ടതായിട്ടുണ്ട്. നാം ഏവരും പ്രാർത്ഥനയോടുകൂടെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ ശ്രീകുമാർ കലഞ്ഞൂർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചതിന് ശേഷം വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചതുപോലെ രണ്ട് കുടുംബങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പി ജി ജെയിംസ് അവർകളാണ്. മൈലത്തെ ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് മൈലം സഭയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷകളിലൊക്കെ സഹകരിക്കുകയും ആ ഭവനത്തോട് ബന്ധപ്പെട്ട ആ നിലയിലാണ്. അതുപോലെ തന്നെ കലഞ്ഞൂരെ ഭവനത്തിലും ഉള്ള ആത്മീയമായ ബന്ധവും അതുപോലെ ആ കുടുംബ ബന്ധവും ഒക്കെ പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. നമുക്കേവർക്കും തുടർന്നുള്ള ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കും. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മഹത്വമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും ബഹുമാനവും അർപ്പിക്കുന്നു. അവിടുന്ന് മഹാദൈവമായിട്ട് സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായിട്ട് ധന്യനായ ഏകാധിപതിയായിട്ടുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം. പാപികളായ അടിയങ്ങളെ സ്നേഹിച്ച് മക്കളാക്കി തീർത്ത മഹാദൈവമാകയാൽ, മഹാസ്നേഹം പ്രദർശിപ്പിച്ച കരുണാമയനാകയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച് മക്കളാക്കി തീർത്ത് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ അനുവദിച്ചുകൊണ്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ജോബിയെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ റീനുവിനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളും കർത്താവെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ
സ്ഥലം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി നിലനിൽപ്പാൻ ഇടയാക്കി തീർത്തു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രിയ കലഞ്ഞൂര്, പ്രിയ കഞ്ഞിക്കുഴി റോയ് സവറിൻ്റെയും കുടുംബത്തെയും, അതുപോലെ മൈലത്തെ ഈ ജോയി സവറിൻ്റെയും കുടുംബത്തെയും ഈ നിലയിൽ ദൈവം അനുഗ്രഹിച്ച് നടത്തി. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവെ, പ്രിയ റിനുവും കർത്താവെ, അതുപോലെ ജോബിയും കർത്താവ് ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് സ്നാനപ്പെട്ട സഭയോട് ചേർന്ന് ആത്മീയ നിലമായ നിലയിൽ മുന്നോട്ട് പോകുവാനും കർത്താവിനെ സേവിപ്പാനും ഇടയാക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം. പ്രത്യേകിച്ച് ജോബിയോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ആത്മീയ ശുശ്രൂഷകനായി കർത്താവ് നിയോഗിച്ചിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിലയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഇരു കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് അവിടെവിടങ്ങളിൽ പാർത്ത് വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് ഇരുവരെയും ഒരു കുടുംബമായി പണിയുവാൻ ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് നന്ദിയോടങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ, അവരെ കർത്താവ് തക്ക സമയത്ത് ഒരു കുടുംബമായി പണിയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കാണിച്ചു കൊടുത്തു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ അനുഗ്രഹമായി പത്തനാപുരത്ത് വെച്ച് നടക്കുവാനും കർത്താവെ ശേഷം ഇന്ന് ഇങ്ങനെ കടന്നു വന്ന് ഈ നിലയിൽ ശുശ്രൂഷ മുന്നോട്ട് പോകുവാനും ദൈവം അനുവദിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് ഈ വിവാഹം മുഖാന്തരമായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ ഒരു കുടുംബമായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദേശത്തെ വാർത്ത കർത്താവിൻ്റെ നല്ല സാക്ഷികളായിത്തീരുവാനും ദൈവസഭകൾക്കും കർത്താവ് കുടുംബങ്ങൾക്കും അനുഗ്രഹമായിത്തീരുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പി ജി ജെയിംസ് സഹോദരനാണ്. പ്രിയ സഹോദരന് വേണ്ട പരിശുദ്ധാത്മനിറവും കൃപയും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവവചനത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വിവാഹ ശുശ്രൂഷ കർത്താവ് ഒന്നാമനായി നിന്നുകൊണ്ട് പ്രിയ ദാസനിലൂടെ അത് നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രിയ ദൈവദാസനെ ഉപയോഗിച്ച ദൈവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ വിവാഹം സാധ്യമായിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വനായി നിലനിൽപ്പാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇത് ലീഡ് ചെയ്യുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദാസനെ തുടർന്നും അവിടുന്ന് കൃപ നൽകി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണല്ലോ. അവിടുത്തെ തിരുക്കൃപ, അവിടുത്തെ സാന്നിധ്യം, ആത്മനിറവെല്ലാം നൽകി കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരമായിട്ട് അവിടുത്തെ നാമം മാത്രം മഹത്വം എടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം അങ്ങേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേട്ട് കൃപയോടെ ഉത്തരം തരണം പരിശുദ്ധ നല്ല പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിയുക്ത വധുവരന്മാർക്കും ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഷ്ഠിതനിലാ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ അനുഗ്രഹീതമായ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോബിയുടെയും പ്രിയ റിനുവിൻ്റെയും വിവാഹം ഈ നിലയിൽ ക്രമീകരിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എളിവനായ എനിക്കും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാനും ഇതിലൊരു പങ്കുവഹിപ്പാനും വലിവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയരദാസൻ പ്രിയ ഷനു സമൂഹം ഓർപ്പിച്ചതുപോലെ ഈ രണ്ട് കുടുംബങ്ങളോടും ഒരു ഹൃദ്യതയുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വിവാഹത്തെക്കുറിച്ച് ആദ്യം എന്നോട് പറയുന്നത് കർത്തൃദാസൻ ഷനുവാണ്. അപ്പം എന്നോട് ഒരു വാക്കുകൂടി പറഞ്ഞു, ഈ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് വരണം. വിവാഹാലോചനയുടെ സമയത്ത് പ്രിയ റോയിച്ചാൻ പറഞ്ഞു, ഇന്നയാളിനെ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചാൽ ഞങ്ങൾക്കൊരു താല്പര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധാരണയിലാണ് എന്നെ വിളിച്ചത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇരു കുടുംബങ്ങളോടും ഇരു സഭകളോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൻ്റെ വലിയേറെ വചനത്തിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രിയ ഗായകസംഘങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട വചനം ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കും നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും ദൈവം സഹായിക്കട്ടെ. ഇനി ദൈവവചനത്തിൽ നിന്ന് ഞാൻ ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ വചനത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോബിയെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ ഒരു പങ്കുവഹിപ്പാനും ദൈവവചനത്തെ സ്നേഹിച്ച് ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ദൈവം തൻ്റെ യൗവന പ്രായത്തിൽ തന്നെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്
വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സഭയിൽ വന്ന് വചന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പ്രിയ ഗായസ്ഥൻ ഉറപ്പിച്ചതുപോലെ ആ മോർണിംഗ് വോയിസ് എന്ന് പറയുന്ന അത് തണ്ണിത്തോട്ടിലൊരു സഹോദരനാണ് ചെയ്യുന്നത്. അതിലൂടെ നിരന്തരമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരാളാണ് പ്രിയ ജോബി. പ്രത്യേകിച്ച് പഴയ നിയമഭാഗങ്ങളിൽ നിന്നൊക്കെ ഓരോ വാക്യങ്ങളെടുത്ത് നല്ല ചിന്തകൾ പറയുന്നത് എന്നെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. ദൈവം കർത്താവിൻ ദാസനെ സഹായിക്കട്ടെ. ഇനിയും കുടുംബമായി വളരെ ഫലകരമായ നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമ്മകൾ റിനുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ കണ്ടെത്തുവാനും വേർപാടും വിശുദ്ധിയും പാലിച്ച് അനുഗ്രഹത്തോടെ ആയിരിക്കാനും ദൈവം കൃപ ചെയ്തു. ആ കുടുംബത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രിയ റിനു കർത്താവിന് വേണ്ടി വളരെ സാക്ഷ്യത്തോടെ നിലകൊണ്ട് ഇന്ന് പ്രിയ മാതാപിതാക്കൾക്ക് അവളെ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം വളരെ മാതൃകയായി യോഗ്യമായ വസ്ത്രധാരണമൊക്കെ ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രിയ മകളായിരിക്കുകയാണ്. വളരെ പ്രശംസയ്ക്ക് പാത്രിഭൂതയാണ് പ്രിയ മകൾ. ചില സന്ദർഭങ്ങളിലൊക്കെ വിവാഹ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാർക്കൊക്കെ വളരെ പ്രയാസമുണ്ടായിട്ടുണ്ട്. എന്നാൽ മാതൃകയോടുകൂടി കടന്നു വന്ന പ്രിയ മകളെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുഖവരിയായി അധികം കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വളരെ ദൈവകൃപ പ്രാപിച്ച് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ നയിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ജോബിയുടെ സഹോദരി വിവാഹം കഴിപ്പിച്ചയച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ ബാബുച്ചായൻ്റെ മകൻ ഹാനോക്കാണ്. അദ്ദേഹത്തിന് ബഹറിനാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ട് വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. തൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹങ്ങളും ഈ സമയത്ത് പറയണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ വളരെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നിങ്ങളതിനുവേണ്ടി ഈ കൃപ പ്രാപിപ്പാൻ ദൈവസന്നിധിയിലിരിക്കണം, പ്രാർത്ഥിക്കണം, വളരെ പ്രാർത്ഥിക്കണം. വളരെ കൃപ പ്രാപിച്ച് അനുഗ്രഹിതരായി നിങ്ങൾ ജീവിക്കണം. ഞാൻ പ്രിയ ജോബിയോടും പ്രിയ റിനുവിനോടും ഓർപ്പിക്കട്ടെ, ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുവാനല്ല ദൈവം ഇന്ന് നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നത്. ഒരു അസാധാരണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ടാണ്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള, ഒട്ടേറെ കുടുംബങ്ങൾക്ക് മാതൃകയായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം നിങ്ങളെ ഒന്നാക്കി തീർത്തിരിക്കുന്നത്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അത് സാധ്യമായി തീരണമെങ്കിൽ കൃപാസനത്തിങ്കൽ വന്നിരിക്കണം. ആ കൃപ പ്രാപിച്ച് നിങ്ങൾ അനുദിനം ജയാളികളായി ജീവിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കറിയാം നാം ഈ ന്യായാസനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിൽ ഒരു ത്രോൺ ഒഴികെ ബാക്കിയെല്ലാം കർത്താവിൻ്റെ വരവിന് ശേഷമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കളായി നമുക്ക് അടുത്തു വരുവാൻ ഒരു ത്രോൺ മാത്രമേ ഉള്ളൂ. അത് ത്രോൺ ഓഫ് ഗ്രേസാണ്, കൃപാസനമാണ്. നമുക്കെപ്പോഴും അവിടേക്ക് ഓടി വരാം, അവിടെ വന്ന് ശരണം പ്രാപിക്കാം. തക്ക സമയത്ത് സഹായത്തിനുള്ള ആ കൃപ പ്രാപിക്കാൻ, കരുണ പ്രാപിക്കാൻ നമുക്ക് അവിടെ അടുത്തു വരാം. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിവാഹ ശുശ്രൂഷയിലേക്ക് വേഗം പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ പാലത്തിട്ട വീട്ടിൽ മിസ്റ്റർ വൈ ജോയിയുടെയും മിസ്സസ് ഷാലി ജോയിയുടെയും മകനും മൈലം ക്രിസ്ത്യൻ ബ്രദറൻ സഭാംഗവുമായ ജോബി ജോയി എന്ന ഈ യുവാവും കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പത്തനാപുരം വില്ലേജിൽ കഞ്ഞിക്കുഴിയിൽ വീട്ടിൽ മിസ്റ്റർ റോയി സാമുവലിൻ്റെയും മിസ്സസ് ജെസി റോയിയുടെയും മകളും കലഞ്ഞൂർ ബ്രദറൻ ക്രിസ്ത്യൻ സഭാംഗവുമായ റിനു റോയി എന്ന ഈ യുവതിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹമാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുവാൻ പോകുന്നത്. നാം ഓർത്തതുപോലെ ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ടും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായി യാതൊരു തടസ്സവും ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ലായി കൊണ്ടും സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യ സദസ്സിൻ്റെ
സന്തോഷകരമായ സാന്നിധ്യം ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് തെളിയിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനാ പിൻബലത്തോടും കൂടി ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ക്രിസ്തീയ വിവാഹം മൂന്ന് കാര്യങ്ങളിൽ അന്തർലീനമാണ്. ഒന്ന്, പരസ്പര സമ്മതം; രണ്ട്, പരസ്പര സ്വീകരണം; മൂന്ന്, പരസ്പര ഉടമ്പടി. ആ മൂന്ന് കാര്യങ്ങളാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് തുടർന്നുള്ള നിമിഷങ്ങളിൽ ഇവിടെ വെച്ച് നടത്തപ്പെടുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത്. ദൈവമാണ് ഇവരെ തമ്മിൽ യോജിപ്പിക്കുവാനായിട്ട് പോകുന്നത്. മാനുഷികമായ കരങ്ങളല്ല ഒരു കാരണവശാലും ഇവരെ യോജിപ്പിക്കുന്നത്. അതുമാത്രമല്ല, വസ്തുമയമായ ഏതെങ്കിലും കാര്യങ്ങളെക്കൊണ്ട് ഇവരെ ഒരു ശരീരമാക്കി തീർക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിനാണ് ഇവരെ ഒന്നാക്കി തീർക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദമനെയും ഹവ്വയെയും യോജിപ്പിച്ച ആ തേജോമയനായ ദൈവം തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയും ഇന്നൊന്നാക്കി തീർക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ കുടുംബങ്ങളുമായി വളരെ ബന്ധപ്പെട്ട വളരെ പ്രിയപ്പെട്ട ആളുകൾ മാത്രമാണല്ലോ ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ളത്. സഭയിലെ പ്രിയപ്പെട്ടവർ, കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഈ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ സമയത്ത് ബ്രദർ ഷാജു ഇന്നി മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ എന്നാരംഭിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതാണ്. മുതൽ കൻപുതരിച്ചോ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ച നീതി വരന്നാലും ഉറച്ച പെറ്റുപേരൂകി മണ്ണിടം വഴങ്ങുന്നരുൾ ചെയ്ത ആദമാദികൾക്കു മനു വാദമേകിയൊരു ആദമാദികൾക്കും നാനു വാദമേകിയൊരു ദേവ നീതി പരിപാലിച്ചേശു നാഥനന്നു മാനിച്ചോരു നീതി പരിപാലിച്ചേശു നാഥനന്നു മാനിച്ചോരു ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഞാൻ ഓർപ്പിച്ചതുപോലെ ആദ്യമായി പരസ്പര സമ്മതമാണ്. നിങ്ങൾ ഇരുവരും നിങ്ങൾ തമ്മിൽ വിവാഹിതരായിത്തീരുവാനുള്ള നിങ്ങളുടെ സമ്മതം, ഇതിനോടകം നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭകളിലെ ചുമതലപ്പെട്ടവരെയും അറിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് ഇവിടെ വെച്ച് ഈ വിവാഹം നടത്തപ്പെടേണ്ടതുകൊണ്ട് നിങ്ങൾ ഇരുവരും നിങ്ങളുടെ സമ്മതം ഈ സഭയെ പരസ്യമായി അറിയിക്കേണ്ടതാണ്. ആദ്യമായി ഞാൻ പ്രിയ ജോബിയോട് ചോദിക്കും, പിന്നീട് പ്രിയ റിനുവിനോട് ചോദിക്കും. വളരെ ദൈവാശ്രയത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ തുടർന്നുള്ള മറുപടികൾ പറയേണ്ടതും ഉടമ്പടി ചെയ്യേണ്ടതുമാണ് എന്ന് ഞാൻ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ളവരും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചതുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തി ഞാൻ പ്രിയ ജോബിയോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന റിനു റോയി എന്ന യുവതിയെ നിന്റെ ഏകഭാര്യയായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്ന പ്രകാരം നിന്റെ കടപ്പാടുകൾ വിശ്വസ്തയോട് നിർവഹിച്ച് അവളോടൊപ്പം കുടുംബജീവിതം നയിപ്പാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് എന്ന് വ്യക്തമായി അറിയിക്കേണ്ടതാണ്. പ്രിയ ജോബി, നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. സ്തോത്രം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ളവരും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചതുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തി ഞാൻ പ്രിയ റിനുവിനോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ജോബി ജോയി എന്ന യുവാവിനെ നിന്റെ ഏകഭർത്താവായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്ന പ്രകാരം നിന്റെ കടപ്പാടുകൾ വിശ്വസ്തയോടെ നിറവേറ്റി അവനോടൊപ്പം കുടുംബജീവിതം നയിപ്പാൻ
നിനക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പരസ്യമായി അറിയിക്കേണ്ടതാണ്. പ്രിയ റിനു, നിനക്ക് സമ്മതമാണോ? സ്തോത്രം. പ്രിയ റിനുവും തൻ്റെ സമ്മതം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിൽ വിവാഹിതരായിത്തീരുവാൻ അവരാഗ്രഹിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ അതിനായി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയം അവരുടെ സമ്മതവും നമ്മെ പരസ്യമായി അറിയിച്ചിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളാണ് ഇവരെ യോജിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ ഹൃദയംഗമമായി കർത്താവേ, അവിടുന്ന് തന്നെ ഇവരെ യോജിപ്പിക്കണമേ, അവിടുന്ന് തന്നെ ഈ ശുശ്രൂഷ നിർവഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധന്യനിമിഷത്തിൽ ഇവർ ചെയ്ത ഇവരുടെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ ജോബിയും റിനുവും ഇപ്പോൾ അവരുടെ വലതുകരങ്ങൾ കൊടുത്ത് അന്യോന്യം സ്വീകരിക്കുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവം നിങ്ങളെ ഒന്നാക്കി തീർത്തിരിക്കുക. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. യഹോവ സിയോനിൽ നിന്ന് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ സിയോനിൽ നിന്ന് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവരുടെ കുടുംബങ്ങളോടുകൂടി അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. ഇനി പരസ്പര ഉടമ്പടിയാണ്. പരസ്പര ഉടമ്പടി ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ട് ഈ ഉടമ്പടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രിയ ജോബിയോടും റിനുവിനോടും എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ഈ ഉടമ്പടി ചെയ്യുന്നത്. ദൈവസഭയുടെ മുമ്പിലാണ് ഈ ഉടമ്പടി ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വളരെ ദൈവാശ്രയത്തോടെ, വളരെ ഹൃദയംഗമമായി നിങ്ങൾ ഈ ഉടമ്പടി പരസ്പരം മുഖാമുഖം നോക്കി നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനായി ഞാൻ നിർത്തി ഈ വാക്കുകൾ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്നെ അറിയിച്ചാൽ ഞാൻ മാസ്ക് മാറ്റി പറഞ്ഞു തരുന്നതാണ്. ആദ്യമായി ജോബിയാണ് പ്രിയ റിനുവിനോട് ഉടമ്പടി ചെയ്യേണ്ടത്. ജോബി ജോയി എന്ന ഞാൻ, റിനു റോയി എന്ന നിന്നെ ഇന്ന് എൻ്റെ ഏക ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. ഇന്നു മുതൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയോ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെയോ സുഖത്തിലും ദുഃഖത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സന്തോഷത്തിലും സന്താപത്തിലും അങ്ങനെ നമ്മുടെ ദൈവം നമുക്കനുവദിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ സ്നേഹിച്ച് മാനിച്ച് പോറ്റി പുലർത്തി ദൈവവചനം അനുശ്വാസിക്കുന്നത് പോലെ ഒരു ഉത്തമനായ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോടെ നിറവേറ്റി നിന്നോടൊപ്പം കുടുംബജീവിതം നയിച്ചുകൊള്ളാമെന്ന് ഈ സഭയുടെ മുൻപാകെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ എന്നോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. റിനു റോയി എന്ന ഞാൻ, ജോബി ജോയി ആകുന്ന അങ്ങേ ഇന്ന് എൻ്റെ ഏക ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. ഇന്ന് മുതൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയോ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെയോ സുഖത്തിലും ദുഃഖത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സന്തോഷത്തിലും സന്താപത്തിലും അങ്ങനെ നമ്മുടെ ദൈവം നമുക്ക് അനുവദിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയെ സ്നേഹിച്ച് മാനിച്ച് കീഴ്പ്പെട്ട് ദൈവവചനം അനുശാസിക്കുന്നത് പോലെ ഒരു ഉത്തമയായ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും
വിശ്വസ്തയോടെ നിറവേറ്റി അങ്ങയോടൊപ്പം കുടുംബജീവിതം നയിച്ചു കൊള്ളാമെന്ന് ഈ സഭയുടെ മുൻപാകെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. ഈ ഉടമ്പടി പാലിപ്പാൻ ദൈവം നിങ്ങളെ ഇരുവരെയും അന്ത്യം വരെയും സഹായിക്കട്ടെ. സ്വർഗ്ഗപുരമേ ആവശ്യമായി ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന ഉത്തരം പറഞ്ഞു. വീട്ടിൽ വെച്ച് ശിഷ്യന്മാർ പിന്നെയും അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചില പരീശന്മാർ വന്ന് വിവാഹമോചനത്തെക്കുറിച്ചും തുടർന്നുള്ള വിവാഹത്തെക്കുറിച്ചും ചോദിച്ചതിൻ്റെ മറുപടിയാണ് നമ്മുടെ കർത്താവ് ഇവിടെ തിരുവായ്മൊഴിഞ്ഞ് അരുളി ചെയ്തത്. ചുരുക്കത്തിൽ, ദൈവം വിവാഹം മാത്രമേ അനുവദിക്കുന്നുള്ളൂ, വിവാഹമോചനം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയ ജോബിയോടും പ്രിയ റിനുവിനോടും കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്വയപ്രേരണയാലോ പരപ്രേരണയാലോ വിവാഹമോചനം എന്നുള്ള ഒരു കാര്യം ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിങ്ങൾ ഒരുമിച്ച് പാർത്ത് പ്രിയ ഗായകസംഘങ്ങളിലൂടെ കേട്ട ആ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ വായിച്ച വാക്യങ്ങളിൽ ഒരു വാക്യം ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും ആമേൻ എന്ന് പറയണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ. ഒരു ആശംസാ സങ്കീർത്തനം കൂടി വായിക്കുന്നു, 128-ാം സങ്കീർത്തനം. നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ആശംസാ സങ്കീർത്തനം ഈ നവദമ്പതികളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ. സ്തോത്രം. പരസ്പരം സമ്മതം രേഖപ്പെടുത്തി, പരസ്പരം വലതുകരങ്ങൾ കൊടുത്ത് നമ്മുടെ മുമ്പിൽ പ്രതിജ്ഞാബദ്ധരായി നിൽക്കുന്ന പ്രിയ ജോബിയും റിനുവും ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പദമൂന്നിയിരിക്കുന്ന നവദമ്പതികളാണ്. അവരുടെ കുടുംബജീവിതം അവർ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇവരുടെ ജോലി കൊണ്ടോ ശമ്പളം കൊണ്ടോ ഇവരുടെ കഴിവുകൊണ്ടോ വളരെ അനുഗ്രഹീതമായൊരു കുടുംബജീവിതം പടുത്തുയർത്താൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. വളരെ ദൈവകൃപ ഇവർക്ക് ആവശ്യമാണ്. കർത്താവ് വളരെ ഇവരെ സഹായിച്ചെങ്കിൽ മാത്രമേ
അനുഗ്രഹീതമായൊരു കുടുംബജീവിതം ഇവർക്ക് കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവിനെ ആണിപ്പാടുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മുടെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ ഉയരങ്ങളിലേക്ക് നമുക്കുയർത്താം. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. കർത്താവേ, അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങൾ ഇവരുടെ തലമേൽ വെച്ച് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ അനുഗ്രഹീതമായൊരു കുടുംബജീവിതം പടുത്തുയർത്തുവാൻ, ഇവർ പോയിട്ടില്ലാത്ത പുതിയ വഴികളിലൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ നാഥ ഇവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഇപ്പോൾ ആശയം വരുന്നൊരു ഗാനം പ്രിയ ഗായകസംഘം പാടുമ്പോൾ എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ ആത്മാർത്ഥമായി സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി, നമ്മുടെ ഹൃദയം പൂർണ്ണമായി സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, വാഴ്ത്തുവിൻ കരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ കരം വാഴ്ത്തുവിൻ, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകട്ടെ മംഗളങ്ങൾ മേന്മേലാ, വാഴ്ത്തുവിൻ കരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ കരം വാഴ്ത്തുവിൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ പരിശുദ്ധനിത്യമായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിനായ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ അവിടെ നിന്ന് നല്ലവനാണ് കർത്താവേ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ അത് രുചിച്ചറിയുവാനിടയാക്കുന്നോട് തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയ ജോബിക്കായി നന്ദിയോട് സ്തോത്രം. പ്രിയ റിനുവിനായി നന്ദിയോട് സ്തോത്രം. അവരെ ഇന്നൊരു കുടുംബമാക്കി തീർത്ത അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് മുൻകണ്ട ആ കാര്യം ഇന്ന് നിവൃത്തിയിലെത്തുന്നത് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം നിന്നതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. പരസ്പരം സമ്മതിച്ച്, പരസ്പരം സ്വീകരിച്ച്, പരസ്പര ഉടമ്പടിയിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ നവദമ്പതികളെ ഞങ്ങൾ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പോയിട്ടില്ലാത്ത പുതിയ വഴികളിലൂടെ ഇനി മുതൽ അവർ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവവർക്ക് മുമ്പായി നടകൊണ്ട് ദുർഘടങ്ങളെ അകറ്റി ചൊവ്വയുള്ള വഴികളിൽ അവരെ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാറ്റും കോളും തിരമാലകളും അടങ്ങിയ ഈ ലോകമഹാസാഗരത്തിൽ അവരുടെ ജീവിതമാകുന്ന ചെറുവഞ്ചിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ നാഥ അവിടെ നിന്ന് നല്ല അമരക്കാരനായി ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കില്ലായ്മകൾ വന്നാൽ അവിടുന്ന് അവർക്കെല്ലാമായിരിക്കണമേ. അവർക്ക് രോഗങ്ങൾ വന്നാൽ അവിടെ നിന്ന് നല്ല വൈദ്യനായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാറി മറിഞ്ഞു വരുന്ന ഈ ഭാരതത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഈ കുടുംബത്തെ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു സഭകൾക്കും അനുഗ്രഹമായി ഈ കുടുംബത്തെ നിലനിർത്തണമേ കർത്താവേ.
ഇവർ മുഖാന്തരം അനേക ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ അനേകർ രക്ഷിക്കപ്പെടുവാൻ അവിടുന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് കൊടുത്ത ജോലിക്കായി നന്ദിയോട് സ്തോത്രം. ഇവരുടെ മാതാപിതാക്കൾക്കായി നന്ദിയോട് സ്തോത്രം. ഇരു സഭകൾക്കായി നന്ദിയോട് സ്തോത്രം. കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്നുള്ള വചനം പ്രിയ മകൻ ജോബിയുടെ ജീവിതത്തിലും യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്നുള്ള വചനം പ്രിയ മകൾ റിനുവിൻ്റെ ജീവിതത്തിലും അവിടുന്ന് നിറവേറ്റി കൊടുക്കണമേ കർത്താവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ മേശയ്ക്ക് ചുറ്റും ഒലിവതകൾ എന്ന പോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കാണുവാൻ ഇവർക്ക് ഭാഗ്യം കൊടുക്കണമേ കർത്താവേ. ഞങ്ങളിവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ ദാസന്മാരായ ഞങ്ങളെല്ലാവരും ചേർന്ന്, മാതാപിതാക്കളായ ഞങ്ങൾ, സഹോദരി സഹോദരന്മാരായ ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ പവിത്ര പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ സഹായിക്കണമേ, മാതൃകയുള്ളൊരു കുടുംബജീവിതം പടുത്തുയർത്തുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. സകലതും ഞങ്ങളുടെ ആത്മമണവാളനും ഞങ്ങളെ ചേർപ്പാൻ വേഗം വരുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഗായകസംഘം ഒരു മംഗളഗാനം ആലപിക്കുന്നതാണ്. ഏതനിലന്നൊരു നാളിൽ ദൈവം നാരിയെ നരനായി നൽകി തുണയായിരിപ്പ സഖിയായിരിപ്പ ഒരു ദേഹമായി ചേർന്നു വാഴാ. ഏതനിലന്നൊരു നാളിൽ ദൈവം നാരിയെ നരനായി നൽകി തുണയായിരിപ്പ സഖിയായിരിപ്പ ഒരു ദേഹമായി ചേർന്നു വാഴാ. ദൈവം നാരിയെ നരനായി നൽകി
സഖിയായിരിപ്പ ഒരു ദേഹമായി ചേർന്നു വാഴാം ഏത നിലന്നൊരു നാളിൽ ദൈവം നാരിയെ നരനായി നൽകി തുണയായിരിപ്പ സഖിയായിരിപ്പ ഒരു ദേഹമായി ചേർന്നു വാഴാം ദൈവത്തിന് സ്തോത്രം. അടുത്തത് വിവാഹ പ്രഖ്യാപനമാണ്. നമ്മുടെ രാജ്യത്തിന് നിയമത്തിന് വിധേയപ്പെട്ടും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രിയ ജോബി ജോയിയും പ്രിയ റിനു റോയിയും ഇവിടെ നടന്ന ശുശ്രൂഷകളിലൂടെ വിവാഹിതരായിത്തീർന്നിരിക്കുകയാണ്. ആകയാൽ ഇന്നു മുതൽ ഇവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ ഈ സഭയുടെ മുമ്പാകെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇവർ രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, രണ്ട് സഭകളിൽ നിന്ന്, രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നവരായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഇവർ ഒന്നായി തീർന്നിരിക്കുകയാണ്, ഒരു ശരീരമായി തീർന്നിരിക്കുകയാണ്. ഇവർക്ക് ഒരു പേരുമായിരിക്കുകയാണ്, ഒരു പുതിയ കുടുംബം ഉടലെടുത്തിരിക്കുകയാണ്. ആ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. മിസ്സസ് ആൻഡ് മിസ്റ്റർ ജോബി ജോയ്. കർത്താവ് സഹായിക്കട്ടെ. മൈലം ബ്രദറൻ സഭയുടെ ചുമതലയിലാണ് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നടന്നത്. സഭയുടെ മാരിയേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇവർക്ക് സമ്മാനിക്കുകയാണ്. അതോടൊപ്പം ഇവരുടെ കുടുംബജീവിതത്തിന് എല്ലാമായിരിക്കുന്ന വിശുദ്ധ തിരുവഴുത്തിനൊരു കോപ്പിയും ഇപ്പോൾ നൽകുന്നതാണ്. അവർ ഇരുവരും കൂടി അവരെ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അവരെ അനുമോദിക്കാം. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ദൈവഹിതപ്രകാരം, ദൈവിക ആലോചന പ്രകാരം, ദൈവിക അനുഗ്രഹത്താൽ ഒരു പുതിയ കുടുംബം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പ്രിയ ജോയിച്ചാൻ്റെ കുടുംബവും റോയിച്ചാൻ്റെ കുടുംബവും മൈലം സഭയും അതുപോലെ കലഞ്ഞൂർ സഭയും ഒരുപോലെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രിയ റിനുമോളെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലും നാം കേട്ടതുപോലെ കർത്താവിൻ്റെ വേലയിലുള്ള ജോബിയുടെ താല്പര്യം ഇനിയും വർദ്ധിച്ചു വരുവാൻ പ്രിയമകൾ മുഖാന്തരമായി തീരട്ടെ. വരുന്ന നാളുകൾ അവരാരംഭിച്ചിരിക്കുന്ന ഈ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ രണ്ട് കുടുംബങ്ങൾക്കും രണ്ട് സ്ഥലം സഭകൾക്കും ദേശത്തിനും കർത്താവ് വരുവാൻ താമസമെങ്കിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നാം ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കലഞ്ഞൂർ ബ്രദർ സഭയോട് ബന്ധപ്പെട്ട് കലഞ്ഞൂർ ബ്രദർ സഭയുടെ എൽഡേഴ്സിൽ ഒരാളായ പ്രിയ ബേബി മാത്യുച്ചാൻ മുമ്പോട്ട് കടന്നു വന്ന് ചുരുക്കമായ ചില ആശംസാ വാക്കുകൾ അവരെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ അങ്കിളിനെ ക്ഷണിക്കുന്നു. പ്രിയ ജോബിക്കും റിനുവിനും എല്ലാവിധമായ വിവാഹ ആശംസകളും നേരുകയാണ്. സ്വർഗത്തിലെ ദൈവം വരുന്ന ആളുകളിൽ അവരെ ആത്മീയമായും ഭൗമികമായും അനുഗ്രഹിച്ച് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ കലഞ്ഞൂർ ബ്രദർ ചർച്ചിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കുന്നു. അതേസമയം റിനു ഞങ്ങളുടെ ഫാമിലിയിലെ അംഗവുമാണ്. ഇന്ന് ഈ വിവാഹത്തിൽ ഇങ്ങനെ സംബന്ധിക്കുവാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു പുതിയ കുടുംബം സംജാതമാകുവാനായിട്ട് സ്വർഗത്തിലെ പിതാവിന് ഇഷ്ടമായി. പ്രത്യേകാൽ സന്തോഷിക്കുന്നൊരു കാര്യം, രണ്ട് ദൈവ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു കുടുംബമായി തീർന്ന ആ വലിയ സന്തോഷമാണ്. ഇവിടെ സങ്കീർത്തനം വായിച്ചപ്പോൾ ആരാണ് ഭാഗ്യവാൻ എന്നുള്ള കാര്യം 128 സങ്കീർത്തനത്തിൽ നാം വായിച്ചു കേട്ടു. ജോബി എന്ന കുടുംബനാഥൻ ഭാഗ്യവാൻ ആണ്. കാരണം യഹോവയെ സ്നേഹിച്ച് ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനെന്ന് നാം വായിച്ചു കേട്ടു.
ഈ യഹോവ വരുന്ന ദിവസങ്ങളിൽ സ്വർഗത്തെ സ്വർഗീയ പിതാവ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈവമായി ഇരിക്കട്ടെ. അവനെ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവകൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നാം 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. നാം വേറെ സന്ദർഭത്തിൽ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. 121-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ്റെ സഹായം വരുന്ന പർവ്വതമാണ് അവൻ. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോഴാണ് അവനെ നല്ലവനെന്ന് രുചിച്ചറിയുവാനും 128-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ഭാഗ്യമുള്ള അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുന്നു. കൂടുതലായിട്ട് പറയുവാനായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പുതിയ നിയമം വായിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, സ്നേഹം. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ ആത്മീയ ജീവിതങ്ങളും കുടുംബജീവിതവും. സ്നേഹം നമുക്കറിയാം, അത് ഗുരുതര ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സ്നേഹം അന്യോന്യം ക്ഷമിക്കുന്നതാണ്, അന്യോന്യം ഹെൽപ്പ് ചെയ്യുന്നതാണ്, അതുപോലെ അന്യോന്യം സേവിക്കുന്നതുമാണ് സ്നേഹം. ഈ മൂന്ന് കാര്യങ്ങൾ സ്നേഹത്തിലെ സ്നേഹമെന്ന് പറയുന്നത് കേവലം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല, ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദാറ്റ്. ആ കാര്യം ഓർത്തിരിക്കുക. ആ സ്നേഹത്തിൽ, ദൈവിക സ്നേഹത്തിൽ വരുന്ന ദിവസങ്ങളിൽ നല്ല ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട്, നല്ല ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കലഞ്ഞൂർ സഭ, അവിടെയുള്ള ദൈവ കുഞ്ഞുങ്ങളെ വിവാഹിതരാകുമ്പോൾ അവരുടെ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു ബൈബിള് അവർക്ക് സമ്മാനിക്കാറുണ്ട്. ആ നിലയിൽ കലഞ്ഞൂർ സഭയെ പ്രതിദാനം ചെയ്ത് സഭയുടെ അനുവാദത്തോട് ഒരു ദൈവവചനം തിരുവെഴുത്ത് നിങ്ങൾ തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ അത് വാങ്ങിക്കണം. മാത്രമല്ല, കലഞ്ഞൂർ സഭയിലേക്ക് പ്രിയ ജോബിയെ കുടുംബമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കെയായിരുന്നു, ഇത്രയും പേരല്ല ഇവിടെ ഇരിക്കേണ്ടത്. നമുക്കറിയാം, ഇവിടെ ഇരിക്കേണ്ട വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ പലരും ഇവിടെ ഇന്നില്ല. അത് വലിയൊരു ദുഃഖം തന്നെയാണ്. കാരണം സാഹചര്യം അങ്ങനെയായിപ്പോയി. പ്രിയ അജോയ് ചാൻ്റെയൊക്കെ മൂത്ത സഹോദരിയും ഭർത്താവും ഞങ്ങളുടെ മാതാവും പിതാവും, അതുപോലെ ശാലിമാമ്മയുടെ പ്രിയ മാതാവ്, ജോബിയുടെ മൂത്ത സഹോദരിയും കുടുംബവും, സഹോദരിയുടെ ഭർത്താവ് നമ്മൾ കേട്ടതുപോലെ പ്രിയ ഹാനോക്ക്, അതുപോലെ റോയ് ചാൻ്റെ ഭവനത്തോട് ബന്ധപ്പെട്ട പല പ്രിയപ്പെട്ടവർ, വളരെ അടുത്ത് വേണ്ട പലർക്കും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും യാത്രയുടെ പ്രയാസം കൊണ്ടും ഒക്കെ കടന്നു വരാൻ കഴിയുന്നില്ല. എന്നാൽ അവരൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലിരുന്ന് ലൈവ് പ്രോഗ്രാമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സാവകാശം ദൈവം ഒരുക്കി. അങ്ങനെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങളിൽ ദൈവം എല്ലാ നന്മകളും അവർക്ക് നൽകട്ടെ. ദൈവം ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ലൈവ് പ്രോഗ്രാമൊക്കെ ആ നിലയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായ നന്ദി അറിയി. കടന്നു വന്ന എല്ലാവർക്കും ചുരുങ്ങിയ വാചകത്തിൽ ചില നന്ദി വാക്കുകൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ജോബിയുടെ പിതാവ് പ്രിയ ജോയിച്ചാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോയിച്ചാൻ കടന്നു വന്ന ചുരുങ്ങിയ വാക്കുകളിലൂടെ ചില നന്ദി വാക്കുകൾ നമ്മളെ അറിയിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എങ്ങനെയായിരിക്കാൻ തക്കോണം ദൈവമായ കർത്താവ് അവസരത്തെ ഒരുക്കി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി കരയേറ്റുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വിവാഹ ശുശ്രൂഷ നടത്തി തരുവാൻ തക്കവണ്ണം പ്രിയ പി ജി ജെയിംസ് സാർ അവരുകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ ഞങ്ങൾ ആദരപൂർവം അറിയിച്ചു കൊള്ളും. അടുത്തായിട്ട് ഈ
വിവാഹ ശുശ്രൂഷയിൽ അധ്യക്ഷനായി ഈ വിവാഹത്തിൻ്റെ ആലോചന മുതൽ ഇന്നേ നിമിഷം വരെ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കൂട്ടായി നിന്ന പ്രിയ ഷനു സാമുവേൽ അവർ ഷനു സാമുവേൽ അവർ എന്നുള്ള പറയുമ്പോൾ ഞങ്ങൾക്ക് അന്യരല്ല എൻ്റെ മൂത്ത പെങ്ങളുടെ ഇളയ മരുമകനാണ് പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പത്തനാപുരത്ത് നിന്ന് റിനുവിൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും കലഞ്ഞു സഭയിലെ മൂപ്പന്മാർക്കും സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ഇവിടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ ഈ അവസരം ഓർമ്മിപ്പിക്കും. സങ്കീർത്തനം വായിച്ച സന്തോഷ് മാത്യു അവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുവാനും ഇങ്ങനൊരവസരം നൽകുവാനും ഇടയായത് പ്രിയപ്പെട്ടവനെയും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ സംഗീത ശുശ്രൂഷയിൽ ഞങ്ങളെ നല്ല പാട്ടുകൾ പാടി നമ്മൾക്ക് സന്തോഷിപ്പിച്ച പ്രിയ ഷാജു ചണ്ണപ്പേട്ട ടീമംഗങ്ങൾക്കും അതുപോലെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകളുടെ മകളായ അബിക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. വചന ശുശ്രൂഷയിൽ നമ്മെ ആദ്യമായി സംസാരിച്ച് കേൾപ്പിച്ച പ്രിയ ഗായോസ് മാത്യു അങ്കിളിനും ഞങ്ങളുടേതായ നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മറ്റ് ശുശ്രൂഷകൾ ചെയ്ത പ്രിയപ്പെട്ടവരെയെല്ലാം ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ അതോടൊപ്പം തന്നെ ഈ ഓഡിറ്റോറിയം നമ്മൾക്ക് വേണ്ടി നൽകിത്തന്ന മാർത്തോമ സഭയുടെ പാരിഷ് കാൾ നമുക്ക് വേണ്ടി നമ്മൾ ചോദിച്ചപ്പോഴേ തരുവാൻ അനുവാദം കാണിച്ച അധികാരപ്പെട്ടവർക്ക് ഞങ്ങളുടെ ഇത്ര ഭംഗിയായി സ്റ്റേജും മറ്റു കാര്യങ്ങളും അലങ്കരിച്ച് തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ വീഡിയോ ലൈവ് ചെയ്ത AE ലൈവ് മീഡിയയായി അവർക്കും ഞങ്ങളുടേതായ നന്ദിയെ അറിയിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറയുവാനുള്ള പോലീസ് അധികാരികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളിനെ കൂട്ടി ഒരു വിവാഹം നടത്തുവാൻ കഴിയുകയില്ല. എന്നാലും ഞങ്ങൾ അവരുമായി സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അവരെ പറഞ്ഞത് ഏകദേശം 50 പേർ മാത്രമേ കൂടുവാൻ കഴിയുകയുള്ളൂ, അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കും കടന്നു വരും അങ്ങനെ കാണാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിലയിൽ ചുരുക്കം പേർക്ക് നമുക്ക് കൂടുവാൻ ദൈവമായ കർത്താവ് അനുവദിച്ചു. അധികാരപ്പെട്ടവർക്കുള്ള നന്ദിയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ ആരോഗ്യ പ്രവർത്തകർ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയുവാനുള്ളത് ഞങ്ങളുടെ ബന്ധുമിത്രാദികളായ പല ഭാഗത്തു നിന്ന് കടന്നു വന്ന സഹോദരങ്ങളുണ്ട്, അവർക്കും ഈ ധർണത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. മറ്റ് സ്നേഹിതർ മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. ആഹാര ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുവാൻ ക്രിസ്റ്റോസ് ആൻഡ് ടീം അവരും ഇവിടെ ആഹാരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്കും ഇന്നലെയും ഇന്നുമായി ഞങ്ങൾക്ക് ആഹാരം തന്ന് പോഷിപ്പിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഈ സമയത്ത് ഓർക്കുന്നു. കടന്നു വന്ന ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാവിശ്വാസികൾ എല്ലാവർക്കും ഞങ്ങളുടേതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാം ഇരു വിഭാഗത്തു നിന്നും കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ ഈ പ്രാവശ്യം ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് കഴിഞ്ഞ ശേഷം ആഹാരം ഈ കർട്ടനപ്പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതിൽ പങ്കുകളാകി അതിന് ശേഷമേ കടന്നു പോകാവൂ എന്നുള്ള കാര്യവും ഇപ്പോഴത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയ ജോബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മയിലും സഭയ്ക്ക് തന്നെ വളർന്നു വന്ന ആ സാഹചര്യം മുതൽ ഇന്നോളം വളരെ അനുഗ്രഹ വിഷയമായി തീർന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയമായ കാഴ്ചപ്പാടൊക്കെ പ്രിയ മകനുണ്ടായി. ആ നിലയിൽ ആത്മീയമായ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളർന്നു വരുംതോറും അവൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവകൃപയിൽ അധികം ശക്തി പ്രാപിച്ചു എന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതനുസരിച്ച് മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സെൻട്രൽ സ്കൂളെടുക്കുന്നതിനും അതുപോലെ വേദ ക്ലാസ് വേദവചന ക്ലാസ്സുകൾ എടുക്കുന്നതിനും ആത്മീയമായ വിഷയങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്നതിനുമൊക്കെ പ്രിയ മകൻ വേണ്ടുന്ന എല്ലാവിധമായ തൻ്റെ സമയവും പ്രയത്നങ്ങളും ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിൽ വളരെ നന്ദിയുള്ളവരാണ്.
പ്രത്യേക തക്ക സമയത്ത് തക്കതായ ഒരു തുണയെ കിട്ടി. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് നിയമപ്രകാരമായിട്ടുണ്ടെങ്കിലും ദൈവം അതിൻ്റെ തക്ക സമയത്ത് താൻ കണ്ടെത്തിയ തക്കതായ തുണി അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ തക്കവത്തിൽ സഹായിച്ചു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ സഭയായി, ഞങ്ങളുടെ വ്യക്തികളായി എല്ലാവരും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുക. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പകൽക്കാലം കാണുവാൻ ഞങ്ങളെ നീ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നിറവേറ്റുവാൻ അവിടെ നിന്ന് സഹായിച്ചല്ലോ. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കർത്താവെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലും അത്ഭുതകരമായ ക്രമീകരണങ്ങളെ ഒരുക്കി അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്ന എല്ലാ കൃപയ്ക്കായും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പാൻ തക്കോഹത്തിൽ കർത്താവിന് കൃപ തോന്നി. അതിന് നിൻ്റെ ദാസിനെ നീ തക്ക സമയത്ത് കൂട്ടിവരുത്തിയല്ലോ. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ, സ്വർഗം സന്തോഷിക്കുന്നൊരു ശുശ്രൂഷ ചെയ്യുവാനവിടെ സഹായിച്ചല്ലോ. എല്ലാം അനുഗ്രഹമായി ക്രമീകരിപ്പാനവിടെ സഹായിച്ചു. ചുരുക്കം ചിലരായി ഞങ്ങൾ ഒന്നിച്ച് കടന്നു വന്നെങ്കിലും കർത്താവെ ഇത്രത്തോളം അനുഗ്രഹമായ ക്രമീകരണങ്ങളെ ഒരുക്കി തന്നത് ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്കായി അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവെ. പ്രിയ വൈദ്യങ്ങൾക്കായി ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവർ പോയിട്ടില്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ അവർക്ക് മുന്നായി നടന്ന് കർത്താവെ വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ സ്വർഗത്തിലെ ദൈവമുള്ളത് ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവെ നയിപ്പാൻ്റെ കോപത്തിൽ നിന്റെ മക്കളെ നീ സഹായിക്കണം കർത്താവെ. ദേശത്തിന് അനുഗ്രഹമായി, സഭയ്ക്ക് അനുഗ്രഹമായി കർത്താവെ. എല്ലാവർക്കും ഒരു അനുഗ്രഹമായ ഒരു കുടുംബം ഓരോ ഇന്ന് കർത്താവ് ഉടലെടുത്തതായി ഞങ്ങൾ അറിയുന്നു. അത് തുടർന്നും കർത്താവെ കർത്താവിന് വേണ്ടി അത് അധികം പ്രയോജനപ്പെടുവാനത്തെ കൂട്ടത്തിൽ സഹായിക്കണം. ആ മാതാപിതാക്കളെയും അവരെ വളർത്തിയ പ്രിയ വളർത്തിയവരെയൊക്കെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ബന്ധുമിത്രാദികളെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഇത്രത്തോളം അനുഗ്രഹീതമായ ക്രമീകരണങ്ങളൊക്കെ തക്ക സമയത്ത് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ നിൻ്റെ കൃപയാണ്, നിൻ്റെ കരുണയാണ് ഞങ്ങൾക്ക് പകിടുവാനോ പറയുവാനോ ഏതുമില്ല. ഞങ്ങളുടെ മുമ്പിൽ വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾ കണ്ടെന്ന് വരാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മുമ്പായി നടന്ന് സകല ദുർഘടങ്ങളെയും അകറ്റി അനുഗ്രഹീതമായ ഒരു ക്രമീകരണം ഞങ്ങൾക്കായി ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. സർവ്വനന്മകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കാൻ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ പുണ്യേശ്വരൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും അനുദിനം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും, വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളോടും, ദൈവോദനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും, ദൈവോദനം ശുശ്രൂഷിച്ച ദൈവദാസന്മാരോടും, ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരോടും ഇന്നു മുതൽ കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
enter your ways. Cover me within your mighty hands. When the oceans rise and thunders roar, I will soar. വർദ്ധിച്ചു വരുവാൻ കർത്താവ് കൃപ നൽകട്ടെ. സഭകളും കുടുംബങ്ങളും ധന്യമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ആ നിലയിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കാകലഞ്ചൂരിന്ന് വന്ന കർത്താവ് ദാസൻ പ്രാർത്ഥിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ കർത്താവ് നമ്മളെ സഹായിക്കണം. നമുക്ക്
മൗത്തത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ് ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങൾ ഭാഗ്യം നൽകി കൃപയ്ക്കായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, കാലാകാലങ്ങളായി ഞങ്ങളെ പിടിച്ചു വേർതിരിച്ച് മക്കളും പ്രിയമക്കളാക്കി തീർക്കുകയും അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പുത്രത്തിന്റെ ആത്മാവൻ തിരുസന്നിധിയിലേക്ക് ഏത് സമയത്തും അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയത്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അതിന് മുഖാന്തരങ്ങളും കാരണങ്ങളും എല്ലാം ദൈവം അറിയുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങൾ ശരണപ്പെട്ട് ആഗ്രഹിച്ച് തീരുമാനിച്ച പ്രകാരം കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഈ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങൾ ചിന്തിച്ചൊരു ഉപരിയായി ഞങ്ങൾ ആഗ്രഹിച്ചൊരു ഉപരിയായി ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ദൈവത്തിന്റെ കാവൽ ആലോചന തന്ന് ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി അതേറ്റവും ഭംഗിയമായി നടത്തുവാനിടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി, അങ്ങയുടെ കരുതലിനായി, അങ്ങയുടെ നടത്തിപ്പിനായി നന്ദിയോട് നന്ദിയോട് ഞങ്ങൾ കർത്താവെ അങ്ങയെ വാഴ്ത്തുന്നു. അപ്പച്ച, കർത്താവ് പ്രിയ ജോബിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചെറുപ്പത്തോട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്ക സമയത്ത് രക്ഷിക്കപ്പെടുവാൻ കർത്താവെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ ജോലി കിട്ടുവാൻ തക്ക സമയത്ത് ഞങ്ങൾ അവരുടെ കുടുംബം പ്രാർത്ഥിച്ചു, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുപോലെ തക്ക സമയത്ത് ഒരു വിവാഹം നീ ഒരുക്കി കൊടുത്തതിനായി സ്തോത്രം. പ്രിയ മകനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിനടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം പോലെ കർത്താവെ, വചനം പോലെ കർത്താവ് ഉത്തമനായ ഒരു ഭർത്താവിന്റെ കടപ്പാട് കർത്താവ് തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ റീനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകൾക്കും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അവിടെ ഒരു കുടുംബം ഇരുവരും കർത്താവെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ കർത്താവ്, അതിന് വഴിയൊരുക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ ഈ വചനം അനുസരിച്ച് ഉത്തമമായ ഭർത്താവായി ഭാര്യയായി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം പടുത്തു ഉയർത്തുവാൻ അവരെ സഹായിക്കണമേ. സകലവിധമായ ഭൗതിക നന്മകളാലും ആത്മീയ നന്മകളാലും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥന ദൈവത്തിന്റെ ദൃഷ്ടി അവരുടെ മേലുണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആരോചന കൊടുത്തവരെ നടത്തണമേ കർത്താവെ. ദൂതന്മാരുടെ കാവൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ സ്വർഗീയ കൃപ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മാനുഷ്യമായി കർത്താവെ ഞങ്ങൾക്ക് അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുള്ള ദൈവത്തിന്റെ കൃപ അവർക്ക് അത്യാവശ്യമാണല്ലോ കർത്താവെ. മാനുഷ്യമായി ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ കഴിയില്ലല്ലോ കർത്താവെ. ദൈവത്തിന്റെ കൃപ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം നയിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെയും ത്രിയേകദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണക്കിരിക്കുന്ന മാതാപിതാക്കളെ, ചർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ എല്ലാവരും തിരുക്കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെല്ലാവരും തരികയാണ് കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ പിരികയാണ് കർത്താവെ. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ കൂടെ ഇതുവരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച ദൈവം, വഴി നടത്തിയ ദൈവം കർത്താവെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടെ തിരുകരങ്ങളിലേക്ക് തരുന്ന ശക്തിക്കുള്ളിൽ നിന്റെ ക്രൂശിന്റെ മറവിൽ നിന്റെ ഉള്ളം കൈയിലവരെ പരിപാലിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടികളെ താഴ്ത്തുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് കർത്താവായ യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപതോന്നി കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളുടെ മേലും തലവണക്കിയിരിക്കുന്ന നല്ല ദൈവമക്കളുടെ മേലും ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.